നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്ലച്ചിന്റെ മൂവ്മെന്റ്, എങ്ങനെ നമുക്ക് ക്ലച്ച് നിയന്ത്രിച്ച് എങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. പലർക്കും ക്ലച്ച് ഉള്ളത് കൊണ്ട് പേടിയാണ് വാഹനം ഓടിക്കാൻ. അപ്പം ക്ലച്ച് നിയന്ത്രിക്കേണ്ടത്, കാരണം പലയിടങ്ങളിൽ പല രീതിയിലാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കേണ്ടത്. അപ്പം ആ രീതിയിലൊന്ന് കറക്റ്റായിട്ട് അവരുടെ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് കൺട്രോൾ കിട്ടുന്നില്ല. അപ്പം എങ്ങനെയാണ് കറക്റ്റായിട്ട് ഏത് സ്ഥലങ്ങളിലും നമുക്ക് നിയന്ത്രിച്ച്, അതായത് ക്ലച്ചിന്റെ കൺട്രോള് നിലനിർത്തിക്കൊണ്ട് ഒരു വാഹനം ഓടിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ചേർത്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് ക്ലച്ച് ഉള്ളത് കൊണ്ട് പലർക്കും പേടിയാണ് വാഹനം ഓടിക്കാൻ. ആ വീട്ടിൽ കിടക്കുന്ന വാഹനം ക്ലച്ച് ഉള്ളത് കൊണ്ട് വാഹനം എടുക്കുന്ന സമയത്ത് പേടിയാണ്, കാരണം പെട്ടെന്ന് തെറിച്ചു പോകുന്നു, കാല് കറക്റ്റായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പം എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ഏത് പ്രതലത്തിൽ, അതായത് നമുക്ക് വീടിന്റെ മുറ്റത്തുനിന്ന് എടുക്കുന്ന സമയത്തായാലും അതുപോലെ തന്നെ വാഹനം തിരിക്കുന്ന സമയത്തായാലും ക്ലച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നമ്മുടെ ക്ലച്ചിൽ എങ്ങനെയാണ്, ഞാൻ നേരത്തെ പല വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ശരിയായ രീതിയിൽ ക്ലച്ചിൽ കാല് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വാഹനം നമുക്ക് പലയിടത്തു നിന്ന് എടുക്കേണ്ടതായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാതെ വരും. അപ്പൊ എങ്ങനെയാണ് കറക്റ്റായിട്ട് ക്ലച്ചിൽ കാല് വെക്കേണ്ടത് ആദ്യം പറയാം. നമ്മൾ ക്ലച്ചിൽ കാല് വെക്കുന്ന സമയത്ത് ഇതായത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ഉപ്പൂറ്റി ഒരു കാരണസ്ഥാനത്തില് നിങ്ങൾ നിലത്ത് മുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ വെക്കരുത്. നിങ്ങൾ ഈ കാലിന്റെ ഉപ്പൂറ്റി സ്വല്പം പൊക്കിക്കൊണ്ട്, ഒരുപാട് ഇങ്ങനെ പൊക്കിയും വെക്കരുത്, ഇങ്ങനെ മുട്ടിച്ചും വെക്കരുത്, സ്വല്പം മാത്രം എന്ത് ചെയ്യുക, പൊക്കിക്കൊണ്ട് മാത്രം ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാം നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കാം. എന്തുണ്ടല്ലേ കണ്ട, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ക്ലച്ച് ഉപയോഗിക്കാം കണ്ട. അപ്പൊ നമുക്ക് തന്നെ അറിയാം ക്ലച്ചിന്റെ, ഞാനൊരു ഒരു നിങ്ങൾക്കൊരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ പറയാം. അതായത് നമുക്ക് ക്ലച്ചിന് താഴെ സീറോ, മേളി വരെ 100, ക്ലച്ചിന് താഴെ സീറോ, മേളി വരെ 100. അപ്പൊ നമുക്ക് 50 എന്ന് പറയുമ്പോൾ വരും നമ്മുടെ ഈ സെൻട്രലാണ്. ഇപ്പൊ ഈ സെൻട്രലിൽ ഇവിടെ ഈ പകുതി എന്ന് പറയുന്നത്, നമ്മൾ കാഫ് ക്ലച്ച് എന്ന് പറയുന്നത് പോലെ ഈ പകുതിക്കാണ് എന്ത് 50 എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പകുതി വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നത്, വണ്ടി അനക്കം തുടങ്ങുന്നത്. എന്തെയാണ് നിങ്ങൾ അവിടെ മുതൽ വേണം എന്ത് ചെയ്യാൻ, മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ, അല്ലാതെ നിങ്ങൾ താഴെ നിന്നിങ്ങനെ പതിയെ കൊണ്ടുവരും, അതുകൊണ്ട് ഈ ഒരു 50 വൈബ്രേഷൻ വരുന്ന സമയത്ത് വണ്ടിയുടെ ചെറുതായിട്ട് ഉരുളിച്ച് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പലരും ഇങ്ങനെ അവിടുന്ന് ഒറ്റ സ്പീഡിൽ ഇങ്ങനെ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി തെറിച്ചെറിച്ച് പോകുന്നതും കറക്റ്റായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതും വണ്ടി ഓഫായി പോകുന്നതും ഒക്കെ. അപ്പം നമുക്ക് ഈ 50 വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, പല സ്ഥലത്തുനിന്നായിരിക്കും എടുക്കുന്നത്. കാരണം നമ്മുടെ ഫ്രണ്ടിലേക്ക് നമുക്ക് നല്ല സ്പേസ് ഉണ്ട്, നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് എടുക്കുന്നത്. എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്നാണ് ഇങ്ങനെ മെല്ലെ മേളിലോട്ട് ഇങ്ങനെ എടുക്കാം. അതേപോലെ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ മിറ്റത്ത് കിടക്കുന്ന സമയത്ത് എടുക്കരുത്. എന്ത് ചെയ്യണം, ഈ 50 കൊണ്ടുവന്നിട്ട് നിങ്ങൾ മിറ്റത്ത് സ്വല്പം സ്ഥലം സ്പേസ് ഫ്രണ്ടിലോട്ടുള്ളൂ, വാഹനം തിരിക്കാനാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വല്പം മാത്രം എടുത്തോണ്ട്, അപ്പം അതിന് മാത്രം എന്ത് ചെയ്തുള്ളൂ, വാഹനം ഉരുളത്തുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പൊ കൂടുതലായിട്ട് എടുത്ത് എന്ത് ചെയ്യും, നല്ല സ്പീഡായി പോകും. അപ്പൊ ആ ക്ലച്ചിൽ അവിടെ വെച്ച് നിയന്ത്രിച്ചോണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വാഹനം തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ ഇടുമ്പോഴും അതിൽ കൂടുതൽ എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഈ ഒരു രീതി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ നിന്ന് കാല് ഒരുപാടായി പോകരുത്. അതുപോലെ തന്നെ വാഹനം നമ്മൾ പതി എടുക്കുന്ന സമയത്തും തിരിക്കുന്ന സമയത്തും ടേൺ ചെയ്യുന്ന സമയത്തും എല്ലാം എന്താകണം, ഈ ഒരു രീതിയിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, ക്ലച്ച് നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ നമ്മൾ താഴെ മുതലേ നിങ്ങൾ പതിയെ കൊണ്ടുവന്നിട്ട് ആ വണ്ടിയുടെ അനക്കം വരുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, പെട്ടെന്ന് എടുത്ത് വിടരുത്. നമ്മുടെ ഫ്രണ്ടിലുള്ള സ്പേസ് അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഈ ക്ലച്ചിനെ നിയന്ത്രിക്കാൻ. അതുപോലെ തന്നെ നമ്മൾ കാല് വെക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ വിരലും കൊണ്ട് ക്ലച്ച് ചവിട്ടരുത്. നിങ്ങൾ ആ ഒരു ജോയിൻസിന്റെ പറഞ്ഞു, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് എവിടെ കൊണ്ടാണ് കറക്റ്റായിട്ട് ചവിട്ടുന്നത്. നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ക്ലച്ച് കയറ്റിയും വെക്കരുത്, ഇങ്ങനെ ഈ വിരലിലും ആക്കി കൊടുക്കരുത്. ഈ രീതിയിൽ ഇങ്ങനെ വേണം നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കാണ്. ഇത് കണ്ടില്ലേ, അപ്പൊ നമുക്ക് പതിയെടുക്കുമ്പോഴും തിരിയുമ്പോഴും എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ക്ലച്ചാണ് ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഏറ്റവും മെയിൻ. അപ്പം ആ ക്ലച്ചുമായിട്ട് നമുക്ക് കൂടുതൽ ബന്ധമുണ്ടെങ്കിലും നമുക്ക് പേടി കൂടാതെ ഒരു വാഹനം വരുന്ന സമയത്ത് സ്ലോ ചെയ്യാനും അതുപോലെ നമുക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ എന്ത് ചെയ്തുള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് കൺട്രോൾ അനുസരിച്ച് നമുക്ക് തിരിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരുപാട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇട്ടു, പിന്നെ ഏതെങ്കിലും സമയത്ത് ആ ക്ലച്ചുമായിട്ട് ഒരു ബന്ധം വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ക്ലച്ച് ചവിട്ടുമ്പോൾ പലരും ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാം, പെട്ടെന്ന് ചവിട്ടത്തില്ല. നമുക്കെല്ലാം ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം, പെട്ടെന്ന് പെട്ടെന്ന് ചവിട്ടണം, അല്ലാതെ പതിയെ ഇങ്ങനെ ആയി പോകരുത്. കാരണം നമ്മൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട് സെക്കൻഡ് ഗിയർ ഇടാൻ പറയുമ്പോഴത്തേനും എന്ത് ചെയ്യും, പതിയെ ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ ചവിട്ടി കൊടുക്കും, എന്നിട്ട് ഗിയർ എടുക്കും, എന്നിട്ട് പെട്ടെന്ന് ഒരു പിടിയിൽ വിടും. അപ്പൊ എന്ത് ചെയ്യും, അത്ര സമയം കൊണ്ട് എന്ത് ചെയ്യും, വണ്ടി ചിലപ്പോൾ സ്ലോ ആയി പോകാം. അപ്പൊ അത്ര ചിലപ്പോൾ നമ്മൾ കയറ്റത്തോടായിരിക്കും ചിലപ്പോൾ പോകുന്നത്, ചെറിയൊരു സ്ലോപ്പ് ആയിരിക്കും, ചെറിയൊരു സ്ലോപ്പിലോടായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയറിൽ നിന്ന് വേണ്ടിട്ടാ നമുക്ക് സ്പീഡ് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ സെക്കൻഡ് ഗിയർ ഇടുന്നത്. അപ്പൊ നിങ്ങൾ പതിയെ ഇങ്ങനെ ചവിട്ടി വരുമ്പോൾ എന്ത് ചെയ്യും, സ്ലോപ്പ് പോലെ ആയതുകൊണ്ട് എന്ത് ചെയ്യും,
വണ്ടി സ്പീഡ് കുറയുകയും അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് സ്പീഡ് കുറഞ്ഞുകൊണ്ട് പിന്നെ സെക്കൻഡ് ഗിയറിലായതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് വലിക്കുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഇടിച്ചിടിച്ച് വണ്ടി ഓഫായി പോകും. അപ്പൊ നമ്മൾ ചവിട്ടുന്ന സമയത്ത് നമ്മൾ ഗിയർ ഇടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ക്ലച്ച് ചവിട്ടുക. അതിന്റെ ഓരോ ഗിയറിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കാൻ. ഫസ്റ്റ് ഗിയറിൽ നിന്ന് എടുക്കുന്ന പോലെ സെക്കൻഡ് ഗിയർ എഴുതുന്ന സെക്കൻഡ് ഗിയറിൽ നിന്ന് എടുക്കുന്ന പോലെ അല്ല, തേർഡ് ഗിയറിൽ നിന്ന് എടുക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ഗിയറിനനുസരിച്ച് വേണം ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ. പക്ഷെ ഇത് ഏത് ഗിയർ ഇടണമെങ്കിലും എടുക്കണമെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ചവിട്ടണം. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലാണ് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വന്നറിയിക്കാൻ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്നുള്ളത് നിങ്ങളുടെ കമന്റ് ബോക്സ് വന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.